നമസ്കാരം നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പുതിയ രൂപമാറ്റത്തെക്കുറിച്ചാണ് ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പൊടിപൊടിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ രണ്ട് വർഷമായി കൃത്യമായി പറഞ്ഞാൽ ഭാരതത്തിൽ കൊറോണ വന്നതിന് ശേഷമാണ് നമ്മൾ ഇതുവരെ കാണാത്ത രീതിയിലുള്ള ഒരു രൂപമാറ്റത്തിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കടന്നത് അതിനുശേഷം ഋഷി തുല്യമായ ഒരു രൂപഭാവമായിരുന്നു അദ്ദേഹത്തിൻ്റെ തൂവെള്ള താടി അതുപോലെ പുറകിലേക്ക് നീട്ടി വളർത്തിയ മുടി ക്ഷൗരം ചെയ്യാത്ത ആ ഒരു അവസ്ഥ അത് ശരിക്കും ഋഷി തുല്യമായ ഒരു അവസ്ഥ തന്നെയായിരുന്നു ഇത് ഇപ്പോൾ ഇതിനെ നിരീക്ഷിച്ചു കൊണ്ടാണ് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചകൾ പൊടിപൊടിക്കുന്നത് കാര്യം കഴിഞ്ഞ രണ്ട് വർഷമായി ഭാരതം ഒരു വലിയ മഹാമാരിയുടെ വിപത്തിൻ്റെ പിടിയിലായിരുന്നു ലോകമംഗും ആ ഒരു വിപത്തിൻ്റെ പിടിയിലായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ ഭാരതവും ആ ഒരു രോഗം കീഴടക്കി പക്ഷേ ആ രോഗം കീഴടക്കുന്നത് വരെ ഒരു തപസ്യ എന്നോണം നമ്മുടെ ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടി തയ്യാറായിട്ടാണ് നമ്മുടെ പ്രധാനമന്ത്രി ഇരുന്നത് യോഗ യോഗയും സാധനയുമൊക്കെ ശീലമാക്കിയ അദ്ദേഹത്തിന് ഒരുപക്ഷേ ഒരു യോഗിയുടെ ആ ഒരു ആത്മബലം കിട്ടാൻ അല്ലെങ്കിൽ ആ ഒരു മനോബലം കിട്ടാൻ വേണ്ടി ആയിരിക്കണം ഇത്തരത്തിൽ മുടി നീട്ടി വളർത്തി താടി നീട്ടി വളർത്തി ശൗരം ചെയ്യാത്ത ഒരു അവസ്ഥയിൽ രണ്ട് വർഷത്തോളം തുടർന്നു പോയത് ഒന്നാലോചിക്കുമ്പോൾ ഒരുപക്ഷെ ലോകത്ത് ഒരേ ഒരു പ്രധാനമന്ത്രി ഇത് മാത്രമായിരിക്കാം ഇത്തരത്തിൽ ഋഷി തുല്യമായ ഒരു രൂപമാറ്റത്തോടുകൂടി രണ്ട് വർഷം ഈ ഒരു മഹാമാരിയെ തുളച്ചു നിൽക്കാൻ ഒരു യോഗ സാധനയിലൂടെ അല്ലെങ്കിൽ സ്വന്തം തപഃശക്തിയിലൂടെ മുന്നോട്ട് പോയത് ബാക്കിയുള്ള നമുക്കറിയാം ബാക്കിയുള്ള രാജ്യങ്ങളിലെ പ്രധാനമന്ത്രിമാരൊക്കെ എക്സിക്യൂട്ടീവ് ലുക്കിൽ ക്ലീൻ ഷെയ്ഡായി അല്ലെങ്കിൽ മീശ മീശപടിച്ചും താടി വടിച്ചും ഒക്കെ വരുമ്പോൾ താടി നീട്ടി വളർത്തി മുടി നീട്ടി വളർത്തി എങ്ങനെയാണോ ഭാരതത്തിൻ്റെ ആർഷഭാരത സംസ്കാരം അതിനനുസൃതമായ ഒരു ജീവിതം ഒരു സന്ദേശം തന്നെയാണ് അതിന് ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത് എന്നാണ് പ്രധാനമന്ത്രിയുമായി ബന്ധപ്പെട്ട അടുത്ത വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് എന്നാൽ ഇപ്പം എന്തിനദേഹം ഈ രൂപമാറ്റം വരുത്തി എന്നുള്ളതിനും കൃത്യമായ ഉത്തരമുണ്ട് കാര്യം കെട്ടകാലം കഴിഞ്ഞു ഇനി വരാൻ പോകുന്നത് ഉന്മേഷത്തിൻ്റെ നവോന്മേഷത്തിൻ്റെ അല്ലെങ്കിൽ പ്രസറിപ്പിൻ്റെ നാളുകളാണെന്ന് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ രൂപമാറ്റത്തിലൂടെ തെളിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു തുടക്കം അദ്ദേഹം തുടങ്ങിയത് കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നടത്തിയ അമേരിക്കൻ സന്ദർശനത്തിൻ്റെ വേളയിലാണ് ആ ഒരു വേളയിലാണ് അദ്ദേഹം ആദ്യമായി മുടി വെട്ടി ഒതുക്കി താടി ഷേപ്പ് വരുത്തുകയും ട്രിം ചെയ്യുകയും ഒക്കെ ചെയ്തത് അതിനുശേഷം ഇന്ന് ഇന്നു മുതൽ അദ്ദേഹം നവരാത്രി വ്രതത്തിലാണ് അടുത്ത ഒൻപത് ദിവസം നമ്മുടെ പ്രധാനമന്ത്രി നവരാത്രി വ്രതം അനുഷ്ഠിക്കുകയാണ് ആ വ്രതത്തിന് മുന്നോടിയായിട്ടാണ് പഴയ രൂപത്തിലേക്ക് അദ്ദേഹം തിരിച്ചു പോയിരിക്കുന്നത് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് നരേന്ദ്രമോദി എന്ന മഹാപ്രതിഭ അല്ലെങ്കിൽ ഭാരതം കണ്ട ഏറ്റവും മഹാനായ പ്രധാനമന്ത്രി അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ഒരു ഭരണ സാരഥ്യം കടന്നു വന്നിട്ട് ഇരുപത് വർഷങ്ങൾ രണ്ട് പതിറ്റാണ്ടുകൾ പിന്നിടുന്നു രണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി ആദ്യം ചുമതലയേൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി പദം വരെ പ്രചാരകൻ മുതൽ പ്രധാനമന്ത്രി പദം വരെ അദ്ദേഹം കടന്നു വന്ന വഴികൾ നമുക്ക് അറിയാവുന്നതാണ് ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു ദിനചര്യയും ശീലവും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്തായാലും നമ്മുടെ സിനിമാ താരങ്ങളെ കണ്ട് ഭ്രമിക്കുന്ന യുവജനത ഇപ്പോൾ പ്രധാനമന്ത്രിക്കും അടിപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ തീർച്ചയാണ് കാര്യം പ്രധാനമന്ത്രി കാലാകാലങ്ങളിൽ വരുത്തുന്ന രൂപമാറ്റങ്ങളൊക്കെ നമ്മുടെ യുവജനതയിലും വലിയ തോതിൽ തരംഗങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം താടി നീട്ടി വളർത്തുകയും മുടി നീട്ടി വളർത്തുകയും ഒക്കെ ചെയ്തപ്പോൾ നമ്മുടെ ഒരു വിഭാഗം യുവാക്കളും അതിനെ അനുകരിക്കുകയും അത് മാതൃകയാക്കി കൊണ്ടു നടക്കുകയും ഒക്കെ ചെയ്തിരുന്നു ഇപ്പോഴിതാ അദ്ദേഹം പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കെട്ടകാലം കഴിഞ്ഞു ഇനി വരാനിരിക്കുന്നത് പ്രസരിപ്പിന്റെ നല്ല നാളുകളാണ് അല്ലെങ്കിൽ നവോന്മേഷത്തിന്റെ നാളുകളാണ് കർമ്മോത്സുകതയോടെ മുന്നോട്ട് പോകാനുള്ള ശക്തിയോടുകൂടി മുന്നോട്ട് പോകാനുള്ള ദിവസങ്ങളാണ് എന്ന് അദ്ദേഹം സ്വന്തം ബോഡി ലാംഗ്വേജിലൂടെ സ്വന്തം രൂപ വിധാനങ്ങളിലൂടെ രൂപ മാറ്റത്തിലൂടെ പ്രധാനമന്ത്രി തന്നെ കാണിച്ചു തരികയാണ് ഇങ്ങനെ ജീവിതത്തിൻ്റെ ഓരോ അണുവിലും ഓരോ സന്ദേശം വച്ച് പുലർത്തുന്ന ഒരു പ്രധാനമന്ത്രിയാണ് നമുക്കുള്ളത് എന്ന് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ പൊടിപൊടിക്കുമ്പോൾ പലരും കുറിക്കുന്നത്